നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ ആയൂർ റോഡിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. അടിയന്തരമായി റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നും സ്വീകരിക്കണമെന്ന ശക്തമായ ആവശ്യവുമായി നാട്ടുകാരും കോൺഗ്രസും രംഗത്തെത്തി. ഒന്നര വർഷത്തിലേറെയായി അഞ്ചൽ ആയൂർ റോഡിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് എന്നാൽ കുറുകെയുള്ള കലങ്ങുകളുടെ നിർമ്മാണം പോലും ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അഞ്ചൽ ബൈപ്പാസ് നിർമ്മാണം കൃത്യസമയത്ത് പൂർത്തീകരിക്കാത്തതുകൊണ്ട് പുനലൂർ MLA പ്രത്യേക നിർദ്ദേശപ്രകാരം അഞ്ചൽ ആയൂരിൽ റോഡ് പണി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളെയും നിർമ്മാണ സാമഗ്രികളും അഞ്ചൽ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിയതാണ് അഞ്ചൽ ആയൂർ റോഡിന്റെ പണി ഇഴഞ്ഞു നീങ്ങുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അടിയന്തരമായി ഈ റോഡ് പണി പൂർത്തീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അഞ്ചലായൂർ റോഡ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ച് റോഡ് നല്ല സേഫായ റോഡ് നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയതാണ് ഇതിൻ്റെ റോഡിൻ്റെ പണി. പക്ഷേ ഈ റോഡ് പണി ആരംഭിച്ചതിന് ശേഷം മുഴുവൻ സേഫ്റ്റിയും നഷ്ടപ്പെട്ട് ഇതിലൂടെ കാൽനട യാത്രക്കാർക്ക് പോലും കാൽനടയായിട്ട് നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കലങ്ങുകൾ പണിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ആ കലങ്ങിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തകരാറുകൾ പരിഹരിച്ച് ഒരു വണ്ടി പോകുന്നതിന് ചെറിയതായാലും വലുതായാലും ഉള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ട ഒരു തരത്തിലുള്ള സുരക്ഷയോ അല്ലെങ്കിൽ റോഡിൻ്റെ സൗകര്യങ്ങളോ ഒരുക്കാതെയാണ് അവർക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ എല്ലാ സ്ഥലങ്ങളിലും പോയി റോഡ് മൊത്തം വലിച്ചു പറിച്ച് നാശമാക്കിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത്. റോഡ് പണിയുന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്ന കമ്പികൾ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കമ്പികൾ പോലും അകത്തേക്ക് ഒതുക്കുവാനോ അവിടെ എന്തെങ്കിലും സേഫ്റ്റി അടയാളങ്ങൾ സ്ഥാപിച്ച് സുരക്ഷിതമാക്കുന്നതിനോ വേണ്ട ഒരു നടപടി പോലും ഇവർ നടത്തിയിട്ടില്ല. ഏതാണ്ട് ഒന്നര രണ്ട് വർഷത്തോളമായി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇതുവരെ അതിൻ്റെ പ്രാഥമികമായ പണികൾ പോലും പൂർത്തിയാക്കാൻ ഇതിന് കഴിഞ്ഞിട്ടില്ല. ഇനിയും സ്ഥലം ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു പരിപാടികൾ നടത്താതെ ഇപ്പോഴും ഇത് ആരംഭിച്ചടുത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. മുഴുവൻ കലങ്ങുകളുടെ പണി പോലും ഇത്രയും നാളായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മനസ്സിലാക്കുന്നത് സ്ഥലം MLAക്ക് കുറച്ചുകൂടി താല്പര്യം അഞ്ചൽ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് ആണ് താല്പര്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് രണ്ടും ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണ പണിയെടുത്തിരിക്കുന്ന കരാറുകാരൻ തന്നെയാണ് ഈ വർക്കും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള മുഴുവൻ സാധന സാമഗ്രികളും ജീവനക്കാരെയും അവിടത്തേക്ക് കൊണ്ടുപോയിരിക്കുന്ന കാരണം ഇത് ഇവിടെ പൂർത്തിയാക്കാൻ കഴിയാതെ ഉള്ള അവസ്ഥയാണ്. ദിവസേന 100,000 ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ചെറുതും വലുതുമായ വാഹനങ്ങൾ പോകുന്നത്. നിരന്തരം ഈ ഇതിൽ ഇളകിക്കിടക്കുന്ന മെറ്റലിൽ വീണ് അപകടങ്ങളുണ്ടാവുകയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. പക്ഷേ അതിനൊന്നും ഇതുവരെ MLAയോ അല്ലെങ്കിൽ അതിൻ്റെ PWD ഉദ്യോഗസ്ഥരോ കിഫ്ബി ഉദ്യോഗസ്ഥരോ ഇതിന് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഇവിടുത്തെ മരമുറിയായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം ഒരു ലേലവ്യവസ്ഥയും പാലിക്കാതെ ഒരു മാനദണ്ഡവും പാലിക്കാതെ 200,000 രൂപയ്ക്ക് ഇത് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ആ മരങ്ങൾ കടത്തിക്കൊണ്ട് പോകാത്തത് കാരണം അതെല്ലാം റോഡിൽ കിടക്കുകയാണ്. റോഡിൽ കിടന്ന് അതും വലിയ തരത്തിൽ യാത്രാക്ലേശം ജനങ്ങൾക്കുണ്ടാക്കുന്നുണ്ട്. വളരെ അടിയന്തരമായി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസും UDFും മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. റിപ്പോർട്ടർ സജി അഞ്ചൽ. പുനലൂരിന്റെ പൊൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. 4 0 4 7 5 2 9 1 2 9 1 6 8 1 2 9 6 9 9 1 6.